ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് വീഡിയോ ഇൻട്രോ ഒന്നും ഇല്ല, ആദ്യം തന്നെ ചൂടുവെള്ളം തിളപ്പിച്ചതാണല്ലേ കാണുന്നത്. അപ്പം അതെനിക്ക് കുളിക്കാനുള്ളതാണ്. അപ്പം അത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവശ്യം ചിക്കൻ കറിയല്ലേ, അപ്പം കാണിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് പച്ചമുളക് മാത്രം ഇട്ട് വെച്ച ചിക്കൻ കറിയാണ്. ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളറൊക്കെ ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ റെസിപ്പി. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാണിക്കാം. പിന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പഴം പുഴുങ്ങിയത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ അവിടെ തിളയ്ക്കുന്നുണ്ട്. എനിക്ക് കഴിക്കാനുള്ള പുട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് കുട്ടികൾക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചെടുത്തൊന്ന് ഫ്രൈ ചെയ്തു. അരി ചോറ് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കുള്ള പുട്ട് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞു. പിന്നെ മോരും മുളക് ഇട്ടത് കേട്ടോ. ഇത്രയ്ക്കാണ് ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ക്യൂൻ്റെ ഒക്കെ ചെയ്യണ കാരണം കൊണ്ട് വീഡിയോ വല്ലാണ്ട് ലെങ്ത്തി ആവേണ്ടി വെച്ചിട്ടാണ്. ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത്തി ആണ് കേട്ടോ. 23 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ചുരിദാർ അങ്ങനെ നിൽക്കണം നോക്കണ്ട കേട്ടോ. എന്നു വെച്ചാൽ എടുത്തപ്പോഴാണ് കണ്ടത് അത് അയൺ ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്നെപ്പോൾ നോക്കത്തില്ല, സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ പോവാൻ നിന്നു. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ബൈക്കിലിരിക്കല്ലേ വേണ്ടോ, അല്ലാണ്ട് ഇപ്പോൾ ബസ്സിൽ കയറി പോവാത്ത കാരണം കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടില്ലല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ താഴത്തത്തെയൊക്കെ ജനലുകളുടെ പെയിൻ്റ് അടി കഴിഞ്ഞു. മുകളിലത്തെയാണ്, മുകളിലത്തെയും ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കയറി വരുന്നതൊന്ന് കാണിച്ചതാണ്, വെള്ളം കൊണ്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മുടെ പുറത്തേക്കുള്ള വാതിൽ, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഒരു റൂമും ബെഡ്റൂമും. പിന്നെ മുന്നിലത്തെ ജനലിയാണ് അടിക്കണത്. അങ്ങനെ കുറച്ച് നേരം പെയിൻ്റ് അടി കഴിഞ്ഞപ്പോൾ ക്യൂൻ്റെ ചെയ്യണ കാരണം കൊണ്ട് ഞാൻ ഡ്രസ്സ് മാറാണ്ടായിരുന്നു ഇത്ര നേരം ചെയ്തിരുന്നത്. പഴം മുഴുങ്ങിയത് ചേട്ടന് കൊടുത്തു, ഞാനും കഴിച്ചു. ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കാൻ കേട്ടോ. അങ്ങനെ ചായ കുടിച്ച് ഓടി നടക്കാല്ലേ ഞാൻ. അത് കഴിഞ്ഞു. എനിക്ക് ക്യൂൻ്റെ ക്വസ്റ്റ്യൻ ഹായ്. അപ്പോൾ നമ്മുടെ ക്യൂൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എത്ര താങ്ക്സ് പറയാലും മതിയാവില്ല. ഞാൻ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക, ഒരു 5000 ആയാൽ മതി എന്ന് വിചാരിച്ച് കാത്തിരുന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ 5000 കഴിഞ്ഞിട്ട് പിന്നെ 5000 ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട്, പിന്നെ 10000 വന്നു. അങ്ങനെ പെട്ടെന്ന് കയറിപ്പോയി കേട്ടോ. പിന്നെ കുറച്ച് നാൾ ചെറിയൊരു ഗ്യാപ്പ് ഇടയ്ക്കേ വരും, അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് കയറും. അങ്ങനെയാണ്. അപ്പം സബ്സ്ക്രൈബർ കൂടുന്നതിന് ഞാനങ്ങനെ കൺഷൻ വിചാരിച്ചിട്ട് എനിക്ക് വന്നിട്ടില്ല. ഹാർഡ് വർക്ക് ഉണ്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്നും അല്ല കേട്ടോ. അവിടെ എൻ്റെ ഉറക്കം നല്ലോണം കുറഞ്ഞു പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. 6-7 മണിക്കൂർ ഉറങ്ങണം, ഞാൻ 5 മണിക്കൂറിലേക്ക് ഉറക്കം ചുരുങ്ങിപ്പോയി. അപ്പം എൻ്റെ അപ്പം അതും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ക്യൂൻ്റെ തുടങ്ങാം. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ സിന്ധുവിനോടാണ് പറയുന്നത്. സിന്ധുവിനോട് മാത്രമല്ല എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടാവും. രണ്ട് ഫാമിലിയെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരുന്നത് കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. ആ കാറ്റിൻ്റെ ശബ്ദം ക്യാമറയിലേക്ക് വരുമോ എന്ന് എനിക്ക് അറിയണില്ല, എന്നാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫാമിലി എന്ന് വെച്ചാൽ ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും രണ്ടാൺമക്കളും ഒരു പെങ്ങളാണ് ഉള്ളത് കേട്ടോ. അതിൽ ഒരു ചേട്ടനാണ്. ചേട്ടൻ നമ്മുടെ വീട് പണിയാനാണ്, തൊട്ടപ്പുറത്ത് വീട് വെച്ച് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് രണ്ട് കുട്ടികൾ, ഭാര്യയും രണ്ട് കുട്ടികൾ. പിന്നെ നാത്തൂരിൻ്റെ കല്യാണം കഴിഞ്ഞു, അവിടെ ഒരു മോള് മാത്രം കേട്ടോ. അപ്പോൾ അവളുടെ പത്രവരെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ വരും. ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോ വരും. പിന്നെ ഞങ്ങളെ കാര്യം പിന്നെ എല്ലാവർക്കും അറിയാവുന്ന തന്നെ. അപ്പം ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തൃശ്ശൂരാണ് താമസിക്കുന്നത് കേട്ടോ. തറവാട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. കുറേ ചോദ്യ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്, വാടക വീട്ടിലാണോ എന്ന് തന്നെ. ചീ വീട് പണിയെന്ന് കണ്ടപ്പോൾ വാടക വീടല്ല, സ്വന്തം വീട് തന്നെയാണ്. പിന്നെ തറവാടാണല്ലോ, നമുക്ക് വർഷം കഴിച്ച് കിട്ടാനൊക്കെ കുറച്ച് ടൈമോ പിടിക്കും. അപ്പോൾ അത്രയും ടൈമിൽ നമുക്ക് ആ വീട്ടിലെന്താ താമസിക്കാന്ന് പറയുന്നത് നമുക്കൊരു നല്ല വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചപ്പോൾ ഈ വീട് പണിതന്നു മാത്രം കേട്ടോ. മുഴുവനായിട്ട് കയ്യിൽ കാശുണ്ടായിട്ടല്ലെങ്കിലും അത്യാവശ്യം കഴിച്ച് വേഗം തന്നെ നമുക്ക് കയറിയിട്ട് ഇവിടെ വീഡിയോ ഇനി തുടങ്ങണം. അതാണ് വീഡിയോ പിടിക്കാനാണ് ആ വീട്ടിലെ ഏറ്റവും അസൗകര്യം. ബാക്കി നമുക്ക് ജീവിക്കാനും കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വാടവീടല്ല തറവാടാണ് കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ കുറേ വന്നിട്ടുണ്ട്, വാടവീടാണോ ഉള്ളത്. ഇത്രയ്ക്കൊക്കെ തന്നെയുള്ള ഫാമിലി എന്ന് പറയാനായിട്ട്. പിന്നെ എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിലും ഇതേപോലെ 3 മക്കളാണ്. പക്ഷേ അവിടെ 2 പെൺമക്കളും ഒരു ആങ്ങള അനിയന്. അപ്പം ഞാനാണ് മൂത്തത് കേട്ടോ. പിന്നെ ഒരു അനിയത്തിയുണ്ട്. അനിയത്തിനെയൊക്കെ ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അനിയൻ. അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു മോളും മോനും, അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു മോളും മാത്രം. പിന്നെ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. പറഞ്ഞു പറഞ്ഞ് ഭയങ്കര പോറടിയായിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കൂട്ടുകാർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത്രയാണ് എൻ്റെ ഫാമിലിയുടെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ ജോലി എന്താണെന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ജോലി എന്താണ്, എവിടെയാണ് ഇത്? ഇപ്പം അവസാനമായിട്ട് ചോദിച്ചത് ജിനി ജോർജും, പിന്നെ അത് കഴിഞ്ഞിട്ടും ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഇതൊരു ചാനലാന്ന് തോന്നുന്നു കേട്ടാ. പെട്ടെന്ന് എഴുതി കൈ പിടിച്ചിട്ടില്ല എഴുതാന്നെ ഏരണ്ടായില്ല, അത് കാരണം കൊണ്ട് ചോദ്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് എഴുതി കൈ പിടിച്ചിട്ടില്ല. അപ്പം ജോലി ഞാൻ ഒരു സ്പെയർ പാർട്സ് കടയിലാണ്, ഓൾ ഹോൾസെയിലായിട്ട് ചെയ്യുന്ന സ്പെയർ പാർട്സ് കട. നമ്മുടെ ബൈക്കിൻ്റെ സാധനങ്ങളൊക്കെ കടകളിലേക്ക് കൊടുക്കണ സ്ഥാപനമാണ് കേട്ടോ. ഹോൾസെയിലായിട്ട് പുറത്തേക്ക് ഇങ്ങനെ റീറ്റെയിലായിട്ട് കൊടുക്കുന്നതല്ല, കടകളിലേക്ക്, റീറ്റെയിൽ കടകളിലേക്ക് കൊടുക്കുന്നത്. അവിടെ ബില്ലിംഗ് ആയിട്ടാണ് കയറിയത്. ഇപ്പം അക്കൗണ്ട്സും കൂടി നോക്കുന്നുണ്ട്. അങ്ങനെ കയറി കയറി വരുമല്ലോ, നമ്മളൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജോലികൾ പഠിച്ചെടുത്ത് അങ്ങനെ കയറി കയറി വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഞാനൊരു 7 വർഷത്തോളമായി അവിടെ തന്നെ ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, എനിക്ക് നടന്നു പോകാനുള്ള ദൂരം തന്നെയുണ്ടോ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചിലവില്ലല്ലോ, ബസ് ചാർജ് ഇല്ല. കാലത്ത് നാലഞ്ച് ചേട്ടൻ ഫോൺ നോക്കും, 15 മിനിറ്റോളം നടക്കാനുള്ള വഴിയുണ്ട്. തിരിച്ചു വരുമ്പോൾ ഞാൻ നടന്നു തന്നെയാണ് വരിക. അപ്പോൾ ഈ ഒരു ചോദ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞാലും ഇനി ഈ ചോദ്യം ഇനി ചോദിക്കുന്നു എനിക്കറിയാം. ഇനി പുതിയ കൂട്ടുകാർ വരുമല്ലോ, അപ്പം എന്തായാലും ചോദിക്കുന്നതായാലും ഞാൻ ഇനി മറുപടി പറഞ്ഞിട്ടാ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ ചോദിച്ചിരിക്കുന്നത് നാടെ എവിടെയെന്നാണ്. അത് ക്യു എൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നി എനിക്ക്. നമ്മുടെ ക്യു എൻ്റെ വരെ ആ വീഡിയോയിലൊന്നല്ല ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്നാലും നാട് തൃശ്ശൂർ കേട്ടോ, നമ്മുടെ ടൗണിലെവിടെയാണ് നമ്മുടെ വീട്. പിന്നെ ശ്രുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ എവിടെയാണ്. അപ്പോൾ ടൗണിൽ തന്നെ നമ്മുടെ ശക്തൻ തമ്പുരാൻ്റെ തൊട്ട് തന്നെയാണ് വീട് കേട്ടോ. അടുത്ത് തന്നെയാണ് വീട്, അധികം നമുക്ക് വഴിയില്ല. ആ സ്ഥലത്തിന് വെളിയിൽ നിന്ന് പറയുന്നുണ്ട് തൃശ്ശൂർ തന്നെ കേട്ടോ. കറക്റ്റായിട്ട് വരാനും പോകാനും താമസിക്കാനും ഒക്കെ നമുക്ക് വളരെ വളരെ ഈസിയാണ്. പിന്നെ മുറ്റ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ നമ്മുടെ ഒരു വിഷമം എന്ന് പറയുന്നത്. കുട്ടികൾക്കായാലും നമുക്കൊന്ന് പുറത്തിരിക്കാനോ അങ്ങനത്തെ ഒരു സൗകര്യം അവിടെ ഇല്ല. അതുമാത്രമേ അവിടുത്തെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളു. പിന്നെ സിന്ധു പിന്നെ ഫാമിലിയെ പറ്റി പറയാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാളും ആരാണ് കൂടുതൽ സാക്രിഫൈസ് ചെയ്യുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടാളും നല്ല പോലെ നല്ലോണം ചെയ്യുന്ന രണ്ടാളും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സ്വഭാവം വളരെ നല്ലതും ഞാൻ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാമെന്നല്ല. രണ്ടുപേരും അങ്ങനെ തന്നെ, എനിക്ക് ദേഷ്യം പിടിക്കുമ്പോൾ ചേട്ടൻ ഉണ്ടാകുന്നുണ്ടായിരിക്കും, ചേട്ടൻ ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ ഉണ്ടാകും. ആ ഒരു അത് തന്നെയല്ലേ എല്ലാവരും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ രണ്ടാൾക്കും ദേഷ്യം വരാതിരിക്കില്ല, എന്നാൽ രണ്ടാൾക്കും അല്ലെങ്കിൽ ഒരാൾ മാത്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊന്നല്ല, രണ്ടാളും നല്ല പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ താമസിക്കേണ്ട തറവാട്ടിലാണ്. നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനേക്കാളും വളരെയധികം വ്യത്യാസമുണ്ട് നമ്മൾ തറവാട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത്. കുറേ വിട്ടുവീഴ്ചകൾ ചെയ്യാനുണ്ട് ജീവിതത്തിൽ. അത് നമ്മൾ തറവാട്ടിൽ താമസിച്ചവർക്ക് മാത്രമാണ് അത് പറഞ്ഞാൽ മനസ്സിലാവുക കേട്ടോ. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക് എന്നുവെച്ചാൽ ആരെയും ഹെൽപ്പ് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നല്. അത് മാത്രമേ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഒരു ഇതുള്ളൂ. പക്ഷേ ഇപ്പോൾ ജോലിക്കൊക്കെ പോകണമെങ്കിൽ കുട്ടികളെ ആരെടുത്താക്കാനില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടല്ലെങ്കിൽ പോകുമ്പോൾ കുട്ടികളെ നമ്മൾ കൂടെ കൊണ്ടാണ്, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കുണ്ട്. തറവാട്ടിൽ താമസിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യണം. അത് കാരണം രണ്ടുപേരും നല്ല പോലെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് ദേഷ്യം വരുമ്പോൾ ചേട്ടനും ചേട്ടൻ ദേഷ്യം വരുമ്പോൾ എനിക്ക്, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ. പിന്നെ ബിന്ദുവിൻ്റെയാണ്. ബിന്ദു ഞാൻ അവസാനത്തേക്ക് വെച്ചതാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ യൂട്യൂബിൽ കൂടെ കിട്ടിയ ഏറ്റവും ആദ്യത്തെ കൂട്ടുകാരിയാണ് കേട്ടോ ബിന്ദു. ഞാൻ അറിയാണ്ട് തന്നെ എന്നെ ഫോളോ ചെയ്ത ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിങ്ങനെ കുറേ ദിവസം എന്നും ഇങ്ങനെ ഒരാൾ കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ബിന്ദു വീഡിയോ ഉണ്ടോയെന്ന് അവിടെ പോയി നോക്കും. അപ്പോൾ വീഡിയോ ഇല്ല. അപ്പം ഞാനങ്ങനെ കുറേ ദിവസമായപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വീഡിയോ ഒന്നും ഇടാത്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കങ്ങനെ എന്നും വീഡിയോ ഇടാനുള്ള ഇടാൻ സാധിക്കില്ല, ജോലിയുടെ അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കുറേ പ്രാവശ്യം കമൻറ്റ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ആ ഒരാൾ ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ എനിക്ക് ആദ്യത്തെ കൂട്ടുകാരി ഇപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തുടർന്നത് ഒരു കൂട്ടുകാരിയാണ് കേട്ടോ ഞാൻ ബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ ബിന്ദു ചോദിച്ചിരിക്കുന്ന ചോദ്യം, നല്ല കാറ്റുണ്ട് കേട്ടോ, കാറ്റിൽ ശബ്ദം വരാതിരിക്കുന്നു. അപ്പോൾ ബിന്ദു ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനൊരു കാര്യം ഇല്ല കേട്ടോ. ഞാൻ എന്ത് കാര്യം ഒരു പ്രാവശ്യമൊന്നല്ല ആലോചിക്കുക, അത്രയും പേർക്ക് പ്രാവശ്യം ആലോചിക്കും, കുറേ ആൾക്കാരോട് അഭിപ്രായം ചോദിക്കും. അത് വിചാരിച്ചിട്ട് അഭിപ്രായം ചോദിക്കുന്നവർ പറഞ്ഞത് അങ്ങനെ തന്നെ ഞാൻ ഒരിക്കലും ചെയ്യും. ഞാൻ മാത്രമല്ല ചേട്ടനായിരുന്നു, ഞാൻ മാത്രമായിട്ടൊരു തീരുമാനം ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ തന്നെ എടുത്തിട്ടില്ല കേട്ടോ. രണ്ട് പേരും കൂടി തന്നെയാണ് ഒരു കാര്യം ചർച്ച ചെയ്ത് അങ്ങനെ തീരുമാനിച്ചിട്ടുള്ള, രണ്ട് പേർക്കും സമ്മതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അങ്ങനൊരു കാര്യം ഇല്ല കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം, ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ വേണ്ടി ചെയ്യുന്നത് പ്രത്യേകിച്ച് അങ്ങനെ
ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ ചെയ്യേണ്ടത് വെറുതെ ഇരിക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ഇരുന്നാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം കുറയും. കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിട്ട് ഇരുന്നാലാണ് എനിക്ക് ദേഷ്യം കുറയുക. പക്ഷെ പലപ്പോഴും അതിന് സാധിക്കാറില്ല. എന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം എന്ന് വെച്ചാൽ കുട്ടികളെ എന്തെങ്കിലും അധികമായിട്ട് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് അപ്പുറത്തുള്ളവർ കാണിക്കുമ്പോൾ എനിക്കങ്ങനെ നിയന്ത്രിക്കാൻ പറ്റൂട്ട. പക്ഷെ ചേട്ടനോ അല്ലെങ്കിൽ മക്കളോ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുക. എന്നുവെച്ചാൽ അവരടുത്തല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കാണിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തുള്ളവർ എന്നെ വല്ലതും പറഞ്ഞാലോ, അങ്ങനെ അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് ദേഷ്യം വരികയല്ലോ കൂടുതൽ. അപ്പം ഞാൻ പിന്നെ അതെനിക്ക് നിയന്ത്രിക്കാൻ പറ്റാറുണ്ട്. ഇതാണ് പറ്റാത്തത്, അത് അവരോട് വഴക്കം കൂടി എന്നെ തീർക്കും, അല്ലാണ്ട് വേറെ ഒന്നും ഓർത്തില്ല. ഒറ്റയ്ക്ക് ഇരുന്നാൽ ദേഷ്യം തീരും, പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാറില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോൾ മോനോട് പറയും, ഒന്ന് പോകാൻ ഞാൻ കുറച്ച് നേരം വെറുതെ ഇരിക്കട്ടെ, അവർ സമ്മതിക്കില്ല. അങ്ങനെ അപ്പം അവർക്ക് എന്തെങ്കിലും നല്ല വഴക്ക് കിട്ടും, അങ്ങനെ ഞാൻ മാറാറ്. ഇനി അടുത്ത ചോദ്യം കേട്ടാ, റെസിപ്പി വീഡിയോ ആണോ ഡയൻമാലിക് വീഡിയോ ആണോ ചെയ്യാൻ കൂടുതൽ ഇഷ്ടം? കാരണം ചെയ്യാൻ കൂടുതൽ ഇഷ്ടം റെസിപ്പി വീഡിയോ തന്നെയാണ് കേട്ടോ. പിന്നെ പാട്ടിന് ഇനി വരുന്നത്, പിന്നെ അതിൻ്റെ കാരണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിപ്പി വീഡിയോ ചെയ്യാൻ ഈസിയാണ്. നമുക്ക് അത്രയുള്ളൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. ഡയൻമാലിക് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാനുകളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ളതൊക്കെ കാണിച്ചാൽ മതി. പക്ഷേ എങ്കിലും നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണ്ട ചെയ്യാൻ, നമ്മുടേതായൊരു പ്രൈവസി കുറയും ഡയൻമാലിക്ക്. അതാണ് എനിക്ക് ഡയൻമാലിക്ക് ചെയ്യാൻ ഇഷ്ടക്കുറവും റെസിപ്പി വീഡിയോ ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് കേട്ടോ. പക്ഷെ കാണാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡയൻമാലിക്ക് വീഡിയോ ആണ്. പിന്നെ ചോദിച്ചാൽ യൂട്യൂബിൽ നിന്ന് ഏതെങ്കിലും കാര്യത്തിൽ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സഹായിച്ചിട്ടുണ്ടോ? നല്ല എല്ലാ കാര്യങ്ങളും മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് തോന്നും അവർ നമ്മൾ ഉപദേശിക്കുകയാണ് എന്ന് തോന്നില്ലേ? സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ഓ അവർ വലിയ ആൾ അല്ലെങ്കിൽ ഞാൻ ചെറിയ ആളെന്ന് വിചാരിച്ചിട്ടാണല്ലോ അവർ പറയണതെന്ന് നമുക്ക് തോന്നും. ആർക്കറിയാം, ഒരുവിധ ആൾക്കാർക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ തോന്നും. പിന്നെ യൂട്യൂബിൽ കാണുമ്പോൾ വെച്ചാൽ നമുക്ക് ആ വീഡിയോ കാണാൻ ഇഷ്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കും നമുക്ക് അതിനോട് ഇഷ്ടം തോന്നും. നമുക്ക് ഇഷ്ടമെങ്കിൽ അത് കേട്ടാൽ നമുക്ക് ഇഷ്ടമെങ്കിൽ നമുക്ക് കേൾക്കണ്ട. അപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കുറച്ചൊന്നുമല്ല. അത് ഒന്നും എടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ജീവിതത്തിലെ ജോലികളായാലും ജോലിക്ക് പോയിട്ട് യൂട്യൂബ് തുടങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. അതൊക്കെ ജോലിക്ക് പോകലും യൂട്യൂബ് തുടങ്ങലും അതേപോലെ തന്നെ വീട്ടിലെ ജോലികളും എല്ലാതും നമുക്ക് ഒപ്പം ചെയ്യാൻ പറ്റണത്. അതിൽ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീട്ടമ്മമാരുണ്ട് എന്ന് കാണുമ്പോൾ, ആ ഡയൻമാലിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നണ ഒരു കാര്യങ്ങളായിരുന്നു കേട്ടോ. വളരെയധികം എനിക്ക് യൂട്യൂബ് എല്ലാം കൊണ്ടും വളരെയധികം ഗുണങ്ങളാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് ചാനലിൻ്റെ പേര് പറയാനാണ് ബിന്ദു അടുത്തത് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാവരും പറയണ പോലെ തന്നെ വിനാസ് കറിവേട് തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടു തുടങ്ങിയ ഒരു ചാനൽ എന്ന് പറയണത് കേട്ടോ. പിന്നെ അത് പിന്നെ റെസിപ്പി വീഡിയോ ആണ്, നമുക്ക് ആവശ്യമുള്ള നേരത്ത് മാത്രം കണ്ടാൽ മതി. അങ്ങനെ എന്നും കാണാനും തുടക്കത്തിൽ കുറച്ച് ദിവസമൊക്കെ കണ്ടു, പിന്നെ അങ്ങനെ എന്നും കാണാനും നിൽക്കില്ല. നമുക്ക് എന്തെങ്കിലും പായസമൊക്കെ വയ്ക്കുമ്പോൾ ഞാനൊന്നും നോക്കുകയും പ്രത്യേകിച്ച് ഡിപ്പുണ്ട എങ്ങനെയൊക്കെ നോക്കാണ്ട്. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത് സലൂ കിച്ചൺ എന്നാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, സലൂ കിച്ചൺ നോക്കിയിട്ടാണ് ഈസി ആയിട്ട് അത് പഠിച്ചെടുത്തത്. പിന്നെ ബിന്ദുവിൻ്റെ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഒഴിവുള്ളപ്പോൾ മാത്രമേ കാണുള്ളൂ, എന്ന് വെച്ചാൽ എനിക്കത് ഫുള്ളായിട്ട് കിട്ടണം. വെറുതെ ഒരിക്കലും ഞാൻ ഓൺ ചെയ്ത് ഇടാറില്ല. ഓൺ ചെയ്ത് ഇട്ട് കാണുകയാണെങ്കിൽ ഞാനത് കാണണ്ടെന്ന് വിചാരിക്കുള്ളൂ. എനിക്ക് കാണാൻ പറ്റുന്ന നേരത്തെ മാത്രമാണ് ഓൺ ചെയ്യുള്ളത്. ബിന്ദു എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ബിന്ദു പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് മിയ മലയാളി മുംബൈ കാനഡ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഉള്ളൊരു ചാനൽ. അത് ബിന്ദുവിൻ്റെ ചാനലിൽ പറയുന്നത് കേട്ടിട്ട് ഞാൻ പോയി എടുത്ത് കണ്ട ഒരു ചാനലാണ് കേട്ടോ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നതും ആ ഒരു ചാനലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ എല്ലാവരും നമ്മൾ ചാനൽ നോക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു മൂന്നോ നാലോ ആൾ വീട്ടിലുണ്ടാവും. പിന്നെ മിക്കവാറും അവർ കേരളത്തിലാവില്ല താമസിക്കുന്നത്, പുറമേ ആയിരിക്കും. അപ്പോൾ അതിൽ ഡയൻമാലിക്ക് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് അല്ലേ. പുറത്ത് താമസിക്കുന്നിടത്ത് വേറെ ഒരു കാര്യങ്ങളും അവർക്ക് അറിയണ്ട. ജീവിതം നമ്മുടെ നാട്ടിൽ താമസിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷെ ഞാൻ ഈ ചാനൽ കണ്ടപ്പോൾ ആ കുട്ടി ജോലിക്ക് പോകുന്നുണ്ട്, രണ്ട് ചെറിയ കുട്ടികളുണ്ട്, കൂടെ അച്ഛനമ്മയും ഇപ്പം ഉണ്ട്. നാട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം വേറെ ചാനൽ നോക്കുമ്പോൾ. എന്നാലും അച്ഛനമ്മയുണ്ട്. അങ്ങനെ ആ ഒരു വീട് മൊത്തം
ചെയ്യണതും അതെനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയി എന്ന് തന്നെ പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ചാനൽ. ചാനലിന്റെ കാര്യമില്ല, ആ ഒരു കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇത് കമന്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടാ ചാനലിൽ. നിന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചാനൽ എന്ന് ചോദിച്ചാൽ മിയയുടെ ചാനലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ വീട് മാനേജ് ചെയ്യണത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ചാനലായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇപ്പൊ മൂന്ന് ഇപ്പൊ ഏകദേശമൊക്കെ അതിനോട് ഉത്തരമായി എനിക്ക് തോന്നുന്നു കേട്ടോ. നോക്കാം. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുക ഇഷ്ടമാണ് ആണെങ്കിലും അല്ലെങ്കിലും അതിനുള്ള കാരണം. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കാൻ എപ്പോഴും അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ജോലി കഴിഞ്ഞ് വരുമ്പോ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ എനിക്ക് വെറുതെ ഇരിക്കാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫാൻ മാത്രം ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ട് കണ്ണടച്ചിട്ട് വെക്കാൻ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ നേരം വരെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഓഫീസിൽ നമുക്ക് മറ്റുള്ളവരോട് അങ്ങനെ ദേഷ്യം കാണിക്കാൻ പറ്റില്ല അല്ലെ. ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന കാര്യങ്ങളുണ്ടാവാം, ചിലപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി നമുക്ക് അത് കാണിക്കാം. എല്ലാവരുടെ മുന്നിൽ ദേഷ്യം വന്നാൽ നമുക്ക് കുറച്ചൊക്കെ കാണിക്കാൻ പറ്റും, അല്ലാണ്ട് കാര്യമായിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു 15 മിനിറ്റ് നടക്കാറുണ്ട്. അത് കഴിഞ്ഞ് വന്ന് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒന്ന് ഫ്രഷായി വന്ന് എനിക്ക് അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഇരിക്കാൻ കുറച്ച് നേരം ഇഷ്ടമാണ്. സാധിക്കാറില്ല. ചിലപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് ഒക്കെ പിള്ളേരോടൊക്കെ പറഞ്ഞ് പുറത്ത് പോകാൻ പറഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ അത് ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ, പിന്നെ നമുക്ക് ഉഷാറായിട്ട് അടുത്ത ജോലി തുടങ്ങാൻ മാത്രം. അല്ലാണ്ട് വേറെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള അവസരം കിട്ടാറുമില്ല. അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളത്. പിന്നെ അതിന് വേറെ ഒന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കമൻറ്റ്, മിക്ക കമൻറ്റും സന്തോഷത്തെ അങ്ങനെ സങ്കടം തോന്നിയൊരു കമൻറ്റ് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടാ. ബോറൊന്നവരുണ്ടോ? അതിപ്പോൾ എൻ്റെ നഖം വളർത്തി വളർത്തണ്ട അങ്ങനത്തെയൊക്കെ, അതൊക്കെ എനിക്ക് നല്ലതാണല്ലോ, നല്ലത് പറഞ്ഞു തന്നെയാണ്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും എന്നെ സംബന്ധിച്ച് അതൊരു സന്തോഷം തന്നെയാണ്. വേറൊരു ലവിൻ്റെ ചിഹ്നം ഇട്ടാലും എൻ്റെ ചാനലിൽ വന്ന് കണ്ട് അവരൊരു കമൻ്റ് ഇടാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ പല ചാനലും കാണാറുണ്ട്, ഒന്നിലും കമൻ്റ് ഇടാറില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവർ കമൻ്റ് ഇടുക എന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ്. അത് എല്ലാവരുടെ കമൻറ്റും എനിക്ക് ഒരുപോലെ സന്തോഷമാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് ഒരാളെ എടുത്ത് പറയാൻ എനിക്ക് സാധിക്കില്ല. പിന്നെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ സിന്ധു ചോദിച്ചതാണ്, യൂട്യൂബ് തുടങ്ങാൻ ഇൻസ്പിറേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു. അതിന് ഞാൻ നേരത്തെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. വീട്ടുകാര്യങ്ങളും ഭയ സ്വപ്ന എന്നുള്ള ഒരു ചേച്ചിയുടെ ചാനല് ഞാൻ സ്ഥിരമായിട്ട് ആൾക്ക് ഒരു 100 സബ്സ്ക്രൈബർ ആയപ്പോൾ തുടങ്ങി. ഞാൻ സ്ഥിരമായിട്ട് ഇപ്പം ഞാൻ അങ്ങനെ എന്നും കാണാറില്ല, പക്ഷെ അന്ന് സ്ഥിരമായിട്ട് ആ ചേച്ചിയുടെ ഒരു വീഡിയോ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സങ്കടം പോലെയായിരുന്നു. പിന്നെ എനിക്ക് തിരക്കുകൾ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റാണ്ടായിട്ട് കാണാണ്ടിരുന്നതാണ്. ഇപ്പോഴും ഇടയ്ക്ക് ഞാൻ അടുത്ത് കാണും. അപ്പോൾ ആ ചേച്ചിയുടെ ചാനല് കണ്ടിട്ടാണ് എനിക്ക് യൂട്യൂബ് തുടങ്ങണം എന്ന്. പിന്നെ വളരെയൊരു കാരണം തന്നെയാണ്, എന്നാലും തുടങ്ങണമെന്ന് തോന്നിയതിൻ്റെ ഒരു കാരണം അതാണ്. ആ ചേച്ചിയുടെ ചാനൽ കണ്ടിട്ട് എന്നും ഞാനിങ്ങനെ കാണും. ഇപ്പോൾ പുതിയ വീട് പണിത് കഴിഞ്ഞിട്ട് തുടങ്ങണം എന്നാണ് കരുതിയിരുന്നത്. എന്നുവെച്ചാൽ ആ വീട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ല എന്നുള്ളൊരു കാരണത്താല്. പിന്നെ ഞങ്ങൾ അടുക്കളയൊക്കെ ഒന്ന് ചെറുതായിട്ട് എനിക്ക് പറ്റണ പോലെയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത്, അപ്പോൾ മോൻ പറഞ്ഞു അമ്മ കുറച്ച് തുടങ്ങി അത്യാവശ്യം ആവട്ടെ പുതിയ വീട് പണിയുമ്പോഴേക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോൻ്റെ നിർബന്ധത്താൽ അപ്പം തന്നെ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്ത് ഓണത്തിന് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ വീട് പണി തുടങ്ങുമ്പോഴേക്കൊക്കെ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. ഇതേ 20K കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈ ഒരു കാര്യത്തിൽ കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി എന്ന് വിചാരിക്കും. ഇനി എന്തെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അടുത്ത ഏതെങ്കിലും ഇനി ഒരു Q&A വയ്ക്കാനോ അങ്ങനെയൊക്കെ നോക്കാം. പിന്നെ എനിക്ക് Q&A ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം നമ്മുടെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കണ്ടത് കേക്കിൻ്റെ സംശയങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കേക്കിൻ്റെ സംശയങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുക ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അത്രയ്ക്കധികം സംശയങ്ങളാണ് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും പിന്നെ പെട്ടെന്ന് ചെയ്യാം. നല്ല കാറ്റുണ്ട് കേട്ടോ. ശബ്ദം ഇങ്ങനെ പോകണമെന്ന് എനിക്ക് അറിയില്ല. അത് എഴുതിയാൽ മനസ്സിലാവില്ല. അപ്പം ഇനി മതിയില്ലേ സംസാരിച്ചത്. ഇനി ഇത് ഏകദേശം നമ്മുടെ വീഡിയോ ഒരു സെൻറ്ററിലൊക്കെ ആയിട്ട് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം കാണുന്നവർക്ക് അത് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാലോ. അപ്പം ബാക്കി നമ്മുടെ പെയിൻ്റ് അടിയൊക്കെ കാണാം. ചേട്ടൻ്റെ 10 ജനലേനോട് അവിടെ നിന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് നേരം ഇരുന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും ചോദ്യങ്ങളൊക്കെ ആയെന്ന് പറയാം. എന്തായാലും നമുക്ക് പെയിൻ്റ് അടി തുടങ്ങാം. ഞാനീ നേരെ വരെ ഡ്രസ് മാറിയിട്ടില്ല എന്ന് വെച്ചാൽ കുറേ സംസാരിച്ചിട്ട് ഡ്രസ് മാറാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കൂട്ടുകാരോട് സംസാരിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ക്യാമറ തിരിച്ചതാണ്. അപ്പോൾ ചേട്ടൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ജനല പെയിൻ്റ് അടിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ആ റൂമിൽ തന്നെ അപ്പുറത്തെ ജനല ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഡ്രസ്സ് മാറിയിട്ടുണ്ടായില്ലല്ലോ, പോയി ഡ്രസ്സ് മാറിയൊക്കെ വന്നു നമ്മുടെ പഴയ ചുരിദാറൊക്കെ ഇട്ട് വന്നു കേട്ടോ.
ഇതേ ഉള്ളി എടുത്തിട്ടാണ്. അപ്പൊ നല്ല സിമെന്റ് ആണ് കേട്ടോ ആ ഒരു ജനല എന്ന് പറയാം. അപ്പൊ അതെങ്ങനെ പറ്റണില്ല എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. എങ്ങനെയത് ചെയ്യാന്നൊക്കെ ചോദിക്കാണ്. കുഞ്ഞൊരു ചുറ്റി ഉണ്ടായിരുന്നു, അതന്വേഷിച്ച് നടക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഞങ്ങളുടെ ജോലികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മോട്ടറത് മുകളിലേക്ക് പൈപ്പ് എടുത്തു കേട്ടോ. എന്നിട്ട് മുകളിലേക്ക് ഇനി താഴത്തേക്ക് നേരം കയ്യിലൊക്കെ തന്നെ ഇറങ്ങണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് അവിടെ അതേ മോട്ടറിൻ്റെ പൈപ്പൊക്കെ കയറെടുത്ത് കെട്ടിയിടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം താഴത്തേക്ക് ഏതായാലും മുകളിലേക്ക് വന്നു. പിന്നെ ഏത് നേരം കോണിയൊക്കെ ഇറങ്ങാനും കയറാനും നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പം പിന്നെ അവിടെ കയ്യൊഴിക്കുക, എന്തായാലും വെള്ളം ഒഴുകി താഴ്ത്തി പൊക്കോളും. അങ്ങനെ ഞങ്ങൾ പുറത്ത് തന്നെയാണ് ഇരുന്ന് ഊണ് കഴിക്കണത് കേട്ടോ. അപ്പം എന്തായാലും ഇരുന്ന് അവിടെ തണലായി എന്ന് വെച്ചാൽ രണ്ട് രണ്ടരയൊക്കെ ആയി ഊണ് കഴിക്കുമ്പോൾ. വെച്ചാൽ ഇത്രയ്ക്ക് ജോലി കഴിഞ്ഞിട്ടാ ഊണ് കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ ജോലിയും ചെയ്യുന്നത്. അപ്പോഴാണ് വേഗം കഴിയുക കേട്ടോ. എന്താ പറയുക, ഒരു ടാസ്ക് എന്നാ അങ്ങനെ എന്തൊക്കെയൊക്കെ പറയാം. അങ്ങനെ അതേ ഞങ്ങൾ ചോറിനാണ് വെള്ളമൊക്കെ പകർത്തി വെച്ചു നന്നായിക്കാം കേട്ടോ. ഹായ്, അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിട്ട് കേട്ടോ ചിക്കൻ കറിയും മോരും ഒരു ചമ്മന്തി. ചമ്മന്തി വെച്ചോട്ടോ, ഉണ്ടായിരുന്ന കാര്യം എത്തുന്നുള്ളോ. വലിയ ആവശ്യമൊന്നുമില്ല, ചിക്കൻ കറി അത്ര സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. സവോള ഒന്ന് അരച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ചരച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ചതച്ചു, അതേപോലെ തന്നെ പച്ചമുളകാണ്. ഇന്നത്തെ മുളക് കൂടി ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ, പച്ചമുളക് മാത്രം ഇട്ടിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിലേക്ക് ആക്കി വരട്ടി വരട്ടി എടുത്തിട്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി. ഇന്ന് ഞാൻ റെസിപ്പി കാണിച്ചിട്ടില്ല, എപ്പോഴെങ്കിലൊക്കെ കാണിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഊണ്ണേക്ക് ഒരാളവിടെ തീരെ വയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചായ കൊണ്ടു കൊടുക്കണ്. ഹായ്, അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നത് ചായ കുടിക്കുന്ന നേരമായിട്ടുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് അധികം അവിടെ പിടിക്കണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മള് കുറെ ഇന്ന് സംസാരിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ വീഡിയോ ലെങ്ത്തി ആയി പോകുന്ന വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ പിടിച്ചു വെക്കും, വീഡിയോ ലെങ്ത്തി അല്ലെങ്കിൽ ഞാൻ ഇടയിൽ ചേർക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്യുവിന്റെ ക്വസ്റ്റ്യൻസും അതേപോലെ നമ്മുടെ പുതിയ വീട്ടിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ ഫുഡ് കഴിച്ച വിശേഷം അത്രയ്ക്കേ ഉള്ളൂ. വേറെ വിശേഷമൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇനി ഫുഡ് ഉണ്ടാക്കണ വിശേഷമോ അല്ലെങ്കിൽ ഇപ്പൊ പെയിന്റ് അടി തീരാനാ വെച്ചാൽ അടുത്ത ആഴ്ചയും കൂടി പെയിന്റ് അടിച്ചാലാണ് നമ്മുടെ പെയിന്റ് അടി ഇത് തീരുള്ളൂ. പിന്നെ അടുത്ത ആഴ്ച തുടങ്ങി പണി തുടങ്ങാൻ പറ്റുമോ എന്ന് ഒരു ആലോചന ഉണ്ട്. പറ്റുമെന്ന് വിചാരിക്കാല്ലേ. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും നടത്തട്ടെ. അപ്പൊ ഇനി അടുത്ത ദിവസം കാണാം. ഇതിപ്പോ ഈ വീഡിയോ വരുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ രണ്ടു മൂന്ന് വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഏത് വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ഇടുക? ചിലപ്പോൾ മിക്കവാറും ഇത് തിങ്കളാഴ്ച ഇടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. സൺഡേ വ്ളോഗ് തിങ്കളാഴ്ച തന്നെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഉഷാറ് അല്ലേ. അപ്പൊ എന്തായാലും തിങ്കളാഴ്ച തന്നെ ഇടട്ടെ. അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം വെഡിങ് ആനിവേഴ്സറി രണ്ടു ദിവസം കഴിഞ്ഞുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പൊ എന്തായാലും ഇനി അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു. അപ്പൊ പോണ വഴിക്കൊക്കെ പള്ളി പെരുന്നാളായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ചെറുതായിട്ട്. അപ്പൊ നല്ല ഭംഗിയല്ലേ. അപ്പൊ ഒന്ന് ചെയ്തു. അപ്പൊ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി പിറ്റേ ദിവസം വീഡിയോ ഉണ്ടാവില്ല, അതിന്റെ അടുത്ത ദിവസമാണ് കേട്ടോ നമുക്ക് വീഡിയോ ഉണ്ടാവുള്ളൂ. ഒന്നരാട്ടാണ് വീഡിയോ പിടിക്കണത്. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ച ഒരു ഭംഗി വീഡിയോയിൽ കാണണില്ല, എന്നാലും കുഴപ്പമില്ല അല്ലേ. അതെ, അപ്പൊ ഇന്ന് പള്ളി പെരുന്നാളിന്റെ അവസാന ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് കാണാം.